ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കാസർഗോഡ് നാട്ടിൽ മെയിൻ ആയിട്ട് ഈ ക്രാൻഡിൽ സോ മണിക്ക് ഇങ്ങനെ പാക്കറ്റ് പാക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം ഒരു 1 വീക്ക് മുമ്പേ ഇങ്ങനെ വാങ്ങുകയും റെഡി ആക്കുന്നെല്ലാം ഉണ്ടായിന്. അപ്പോ അതിന്റെ ഒരു കഥയെല്ലാം എന്തെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് എല്ലാം ഫുള്ള് നിരത്തിയിട്ട് വെച്ചിന്, എല്ലാം ഒരു പാക്കറ്റ് ആയിട്ട് ഇടായിന്. ക്രാഡിൽ സെറിമണിക്ക് 1 വീക്ക് മുമ്പേ നമ്മൾ സ്റ്റാർട്ടായി. കാരണം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബോക്സ് കിട്ടിയിട്ടാകുമ്പോൾ ഭയങ്കര ടാസ്ക് ആയി. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ബോക്സും ബോവും സ്റ്റിക്കറെല്ലാം ഒന്നിച്ചിട്ട് കണ്ടിട്ട് നല്ലൊരു പാക്കിങ് കണ്ടുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത്. ഭയ കിട്ടിയത് നോക്കുമ്പോൾ ബോക്സ് വേറെ, ബോസ് വേറെ, സ്റ്റിക്കർ പോലും അല്ല, ഗ്ലൂ യൂസ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കേണ്ട കാർഡ്സാണ് കിട്ടിയത്. അത് അതിനാണ്ട് വലിയ ടാസ്ക് ആയിട്ട് മാറി. എന്നതാ ഇങ്ങനത്തെ ഒരു ഗ്ലൂ എടുത്തിട്ട് ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. മാക്സിമം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ കാസർഗോഡ് തൊട്ടിലെട്ടിയ പൈസയും ബിസ്ക്കറ്റും ലഡ്ഡു അങ്ങനത്തെ എന്തെല്ലാം കൊടുക്കുന്നത്, എന്തെല്ലാം തര ചടങ്ങ്. നമ്മളെ കാസർഗോഡ് തന്നെയാണെന്നറിയില്ല ഇത്രയെല്ലാം ചടങ്ങുള്ളത്. പണ്ട് തൊട്ടിലിട്ട് നീന് പോയിട്ട് റിട്ടേൺ വരുമ്പോഴേക്കും ഒരു പാക്കറ്റ് തരും. അപ്പോൾ അതിലത്തെ മെയിൻ ടാർഗറ്റ് ബിസ്ക്കറ്റും ലഡ്ഡു അതൊന്നുമല്ല, അതിലെന്തായെങ്കിൽ പൈസ ഉണ്ടാവും, അതാണ് മെയിൻ ടാർഗറ്റ്. ഇപ്പോൾ ഒരുക്കി എത്തിയിട്ടാകുമ്പോൾ ഫസ്റ്റ് ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലത്തെ പൈസയ്ക്ക് ഈസിയലാക്കും ഞാൻ. പണ്ടത്തെ കാലത്തിൻ്റെ ഇത്ര വൈബ് ഇക്കാലം ഇല്ലാന്ന് തോന്നി. ഇപ്പോഴത്തെ പിള്ളേർക്കും ഇങ്ങനത്തൊന്നും വരാന്നില്ല. പണ്ടെല്ലാം നമ്മൾ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര വരാന്ത്, പുരയൊന്നും മാറി തരുന്ന പൈസ അനാട്ടിച്ചയിൽ പെരുന്നാക്ക് കിട്ടുന്ന പൈസയും തൊട്ടട്ടുമ്പോൾ കിട്ടുന്ന പൈസയെല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി നമ്മൾ വെക്കും. എന്നിട്ടേറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടോ ഉമ്മാറോ ഓരോന്ന് ചെല്ലിയിട്ട് മീങ്ങും. ഉമ്മാൻ്റെയിൽ ഉമ്മാൻ്റെയിൽ ഇങ്ങനെ കൊടുക്കും. ഇന്നാ നിങ്ങൾ, അതായത് ഉമ്മാണ് നമ്മളെ ബാങ്കപ്പോൾ, ഇങ്ങനെ എടുത്ത് വെച്ചോ ഉമ്മാലിട്ട് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഓൾറെഡി ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടാവും. അതൊന്നും നമുക്ക് കണക്കിലുണ്ടാവില്ല. എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും 100-ൽ 1 മീൻ തന്നില്ല എന്ന് ചെല്ലു, എൻ്റെ പൈസ കൊണ്ടാ, എൻ്റെ പൈസ കൊണ്ടാ. ഞാൻ മീനവ ആ കാര്യത്തിൽ 100 ഉപ്പോ ഉമ്മാൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് 10, 20, 30 മീങ്ങിയിട്ടുണ്ടെങ്കിലും ഭയ റിട്ടേൺ ഉമ്മ ഒന്നാകെ തരുമ്പോൾ ആ 100 ഉപ്പേൻ്റെ ഇടി നോട്ട് തന്നെ എനിക്ക് തരണോ. അതെല്ലാം ഒരു കാലം. അങ്ങനെ ഷെസ്ലാനെത്തിയിട്ടാകുമ്പോൾ പിന്നെ ആ പണി അവിടെ മാറ്റി വെച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ടായി. അന്ന് മാക്സിമം ചെയ്തിട്ട് വെച്ചിന്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എഗെയിൻ സ്റ്റാർട്ട് ചെയ്ത്. ഷെസ്ലാൻ ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ബോക്സെല്ലാം ഒടിച്ചിട്ട് വെച്ചിരുന്നു. അതിൻ്റെ ചമ്മന്തി ആക്കിയിട്ട് വെക്കുന്നു, ചെറുതില്ല അങ്ങനെ ആക്കിയിട്ട് വെക്കുന്നു. പിന്നെ ഞാൻ നെക്സ്റ്റ് ബണ്ടിൽ ഓപ്പൺ ആക്കുന്നുണ്ട് ബോക്സിൻ്റെ. ഉമ്മ ബോക്സെല്ലാം അതിൻ്റെ രീതിയിൽ സെറ്റാക്കിയിട്ട് വെച്ച് ഞാൻ അതിലേക്ക് പേസ്റ്റ് ആക്കി, സ്റ്റിക്കർ പേസ്റ്റ് ആക്കി എൻ്റെ ലാസ്റ്റ് ബോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഇത് ഞാനൊന്ന് ഡെമോ കാണിക്കുന്നുള്ളത് എങ്ങനെ ചെയ്യേണ്ടതെന്നല്ലോ. പിന്നെ ഞാനെന്തോ പെരുതുന്നുണ്ട്, എന്ത് നമുക്ക് എന്നെ മനസ്സിലായിട്ടാണോ ആ ഈ ഒരു സ്റ്റിക്കർ. അത് ഒരിക്കൽ ഷെസ്ലാൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അമ്മേൻ്റെ പകുതി പീസ് എടുത്തിട്ട് എന്തോ ആക്കീന്, ബൈക്ക് തന്നെ എത്തിനാന്ന് പറയല, കാണുന്നില്ല ആ ഗ്ലൂവിൻ്റെ പകുതി പീസ്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും തിന്നുകൊണ്ടുണ്ട്, തിന്നുകൊണ്ടും ഇത് സെറ്റായിക്കൊണ്ടെല്ലാം ഉണ്ട്. ഇതിന് ഏകദേശം എല്ലാ സാധനവും ഞാൻ എടുത്തിട്ട് തിന്നുകൊണ്ടുണ്ട്. പിന്നെ പൈസ അല്ല കൂട്ടിയിട്ട് ഒരു ബോക്സ് ഇങ്ങനെ സെറ്റാക്കി ഞാൻ വെച്ച്. പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടാ. ഞാനും ഒത്തിട്ട് സ്പീഡ് സ്പീഡാക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ബോക്സിലെല്ലാം ഇങ്ങനത്തെ ഓരോ സാധനം ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട്. ഇത് ഫില്ലാക്കുമ്പോൾ നല്ല മജയുണ്ട്. മറ്റേ ഓണത്തിന് സദ്യയൊക്കെ ഇങ്ങനെ കറിയെല്ലാം വെക്കുന്ന എനിക്ക്. പിന്നെ അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് ഉണ്ടായത്. ബോ കൂടി സെറ്റാക്കിയിട്ട് വെച്ച് ടേബിളിൽ എല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് വെച്ച് ഇതെല്ലാം എൻ്റെ ക്രാഡിൽ സെറിമണിക്ക് വന്നെങ്കിൽ വന്ന ആൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കാനും പിന്നെ ഫാമിലീസിനെല്ലാം കൊടുക്കാന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ എല്ലാം ചടങ്ങുണ്ടാവും, ഇങ്ങനെ എല്ലാവർക്കും സ്വീറ്റിൻ്റെ ബോക്സെല്ലാം കൊടുക്കുന്നത്? ഞാൻ ഷെസ്ലാൻ്റെ ബർത്ത്ഡേക്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇതെല്ലാം നിർബന്ധത്തിൻ്റെ ഒരു സംഗതിയാണ്. പിന്നെ ഇനി ഇത് ഉറുമ്പ് വരാത്ത എടിങ്കു സേഫ് ആക്കിയിട്ട് വെക്കുന്നതാണ് നെക്സ്റ്റ് ടാസ്ക്. അങ്ങനെ ഞാൻ ഉമ്മാനോട് പറയുന്നുണ്ട് ഇനി ഇവിടെ വെക്കുന്നതിന്. ഇനി ഏത് കുതാമിൽ വെച്ചെങ്കിലും ഉറുമ്പ് എങ്ങനെ മണത്തിട്ട് അറിയുന്നതെന്ന് എനിക്കറിയുന്നില്ല ആടത്തേക്ക് എത്തുന്നു. അങ്ങനെ ഇനി എടിയെങ്കിലോ ഇത് ഉറുമ്പ് അരിച്ചിട്ടിട്ടെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട പുറത്താന്നില്ലേ, എത്ര 2 ദിവസം എടുത്തിന് ആ ബോക്സ് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാൻ. ഇത് ഭയങ്കര ടാസ്ക് വെച്ച ടാസ്ക്കവേ. അങ്ങനെ എല്ലാം സെറ്റായി. അപ്പോൾ ബെഡ്റൂമിൻ്റെ കോലെല്ലാം ആകെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എടുത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് ബാലൻസും ഉണ്ട്, ഇത് ഇനി ബർന്തിലേക്ക് ഫില്ലാക്കി വെക്കണം. അപ്പോൾ ടാറ്റാ ബൈ, സീ യൂ.